മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ചാലക്കുടി പുഴയിൽ കുളിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മാള സ്വദേശി ജോയ്സൺ ആണ് മരിച്ചത്. ഫയർഫോഴ്സ് നടത്തിയ മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് മൃതദേഹം ലഭിച്ചത്. അനീഷുണ്ട് വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്നും. അനീഷ്, എപ്പോഴായിരുന്നു സംഭവം ഉണ്ടായത്? എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? ഭദ്ര ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ചാലക്കുടി പുഴയിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. മാള സ്വദേശി ജോയ്സൺ ആണ് ചാലക്കുടി പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയത്. കൊമ്പൻപാറ തടയണയ്ക്ക് സമീപം നീന്തുന്നതിനിടെയാണ് ഇങ്ങനെ ഒരു അപകടത്തിൽ ജോയ്സൺ പെട്ടത്. നീന്തുന്നതിനിടെ ഈ തടയണയുടെ മധ്യത്തിലായി കുഴഞ്ഞ് കൈകാലുകൾ കുഴഞ്ഞതിന് ശേഷം ജോയ്സൺ മുങ്ങിപ്പോവുകയായിരുന്നു എന്നാണ് പ്രദേശത്ത് ഉണ്ടായിരുന്നവർ പറയുന്നത്. ഈ ജോയ്സൺ സമീപത്തൊരു ഫുഡ് കോർട്ടുണ്ട്. ഈ തടയണയ്ക്ക് സമീപത്തുള്ള ഫുഡ് കോർട്ടിലെ ജീവനക്കാരനാണ്. ഈ മുങ്ങിയ ഉടനെ ഈ പ്രദേശത്തുള്ളവർ ചാലക്കുടി ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനുടങ്കിൽ വൈകിട്ട് 6:30 ജോയ്സന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റ് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾക്കായി. എന്തായാലും ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. ഈ ജോയ്സൺ സ്ഥിരമായി അവിടെ കുളിക്കുന്ന ആളാണെന്നാണ് പറയുന്നത്. ഇന്ന് ഒഴുക്ക് മൂലമാണെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ടെങ്കിലും ജോയ്സന്റെ കൈകാലുകൾ കുഴഞ്ഞ് ഈ തടയണയ്ക്ക് മധ്യ ചാലക്കുടി പുഴയുടെ മധ്യത്തിലായി കൈകാലുകൾ കുഴഞ്ഞ് വെള്ളത്തിലേക്ക് മുങ്ങിപ്പോവുകയായിരുന്നു എന്നാണ് പ്രദേശത്തുള്ളവർ പറയുന്നത്. എന്തായാലും ദാരുണമായിരുന്നവുമാണ് യുവാവ് വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടിരിക്കുന്നു. ഭദ്ര അനീഷ്, ഈ പ്രദേശത്ത് ഇത്തരത്തിൽ അപകടങ്ങൾ ഉള്ള ഒരു പ്രദേശമാണോ, ഉണ്ടാക്കാറുള്ള പ്രദേശമാണോ, അതോ ഇത് ആദ്യമായിട്ടാണോ ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടാകുന്നത്? ഭദ്ര, ഈ തടയണയ്ക്ക് സമീപം നേരത്തെ അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ചാലക്കുടി പുഴയിൽ പല ഇടങ്ങളിലായി ഇത്തരത്തിൽ കുളിക്കാൻ ഇറങ്ങി. നമുക്കറിയാം മധുരപ്പള്ളി എല്ലാം അവിടെ മലക്കപ്പറയിൽ നിന്നും എല്ലാം വരുന്ന ഒരു പുഴയാണ് ഈ ചാലക്കുടി എത്തുമ്പോൾ ചാലക്കുടി പുഴയായി മാറുന്നത്. ഈ പുഴയുടെ പല ഭാഗത്തും ഇത്തരത്തിൽ ഒഴുക്കിൽപ്പെട്ടും കുളിക്കാൻ, നമുക്കറിയാം അതിരപ്പള്ളിയിൽ തന്നെ നിരവധി വെള്ളച്ചാട്ടത്തിന് താഴെ നിരവധി പേർ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിനോദ സഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ എന്തായാലും അപകട മേഖല തന്നെയാണ് ഈ ചാലക്കുടി പുഴ. ഒഴുക്ക് ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. നിരവധി പേർ ഇത്തരത്തിൽ ചാലക്കുടി പുഴയുടെ വിവിധ ഭാഗങ്ങളിലായി ഒഴുക്കിൽപ്പെട്ട് സമീപകാലത്തെല്ലാം മരണപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സംഘങ്ങളായി വന്ന് കുളിക്കാനിറങ്ങി പലരും അതിൽ ഒഴുക്കിൽപ്പെട്ട് മരിക്കുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ തടയണയ്ക്ക് സമീപം, ഇപ്പോൾ ഈ അപകടമുണ്ടായ കൊമ്പൻപാറ തടയണയ്ക്ക് സമീപം നേരത്തെ ഈ അടുത്ത കാലങ്ങളിൽ നിന്നും ഇത്തരത്തിലൊരു അപകടം റിപ്പോർട്ട് ചെയ്തായിരുന്നു. ജോയ്സൺ യുവാവ്, മാള സ്വദേശിയായ യുവാവ് ജോയ്സൺ ഇത്തരത്തിൽ ഇന്ന് ഒരു അപകടത്തിൽപ്പെട്ട് മരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. ഭദ്ര, ശരി, അനീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ചാലക്കുടി പുഴയിൽ കുളിക്കാൻ ഇറങ്ങി ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മാള സ്വദേശി ജോയ്സൺ ആണ് മരിച്ചത്. ഫയർഫോഴ്സ് നടത്തിയ മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് മൃതദേഹം ലഭിച്ചത്.